നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം എല്ലാവർക്കും. വാട്ടർക്കിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗർഹോള കാടിൻ്റെ തൊട്ട് മുമ്പിലുള്ള എൻട്രൻസിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാവിലെ ഏകദേശം 3 മണിക്കാണ് ഇവിടെ എത്തിയത്. 3 മണിക്ക് എത്തുമ്പോൾ ഇവിടെ തീരെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളുമായിരുന്നു. പക്ഷേ ഞങ്ങൾ രാവിലെ ഒരു 6-5 ആ സമയത്ത് എണീച്ചപ്പോഴൊക്കെ മൊത്തം തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇപ്പോൾ ഒരു വൈൽഡ് ലൈഫ് വീക്ക് വരെ ആഘോഷിക്കുന്നുണ്ട് ഈ ഒരു നാഗർഹോള ടീം. അപ്പോൾ അവരുടെ സഫാരിയുടെ തിരക്കായിരുന്നു. കർണാടകയിലത്തെ ആൾക്കാരായിരുന്നു കൂടുതലുള്ളത്, ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോകണോ പോകണ്ടേ എന്നുള്ളൊരു, അതായത് സഫാരിക്ക് പോകണോ പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു സ്ട്രെയിറ്റ് റൈഡ് പോയാൽ നമുക്ക് സാധനങ്ങൾ എന്താ പറയുക മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, പക്ഷേ സഫാരി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആണോ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ഒരു ഉത്തരവാദിത്വം കിട്ടിയത്. മോർണിംഗ് ഇവിടെ സഫാരിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഏറ്റവും നമുക്ക് ഇവരോടൊന്ന് ചോദിച്ച് നോക്കാം. ഇവിടെ ആളുണ്ടോ? ആളില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് സഫാരി, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമുക്ക് മോർണിംഗ് ട്രിപ്പ് എന്ന് പറയുന്നത് 6 മണി മുതൽ 7:30 വരെ, അതുപോലെ 7:30 മുതൽ 9 മണി വരെ 2 ട്രിപ്പായിട്ടാണുള്ളത്. പിന്നെ ഈവനിങ് ട്രിപ്പാണ്, അത് ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെ. അതുപോലെ ട്രിപ്പ് 2 എന്ന് 4 മുതൽ 5:30 വരെയാണ്. അപ്പോൾ ഇവരുടെ പ്രൈസ് ഇങ്ങനെയാണ് വരുന്നത്, അതായത് ഇന്ത്യൻ അറൈവൽസിന് 450 രൂപ, ചെറിയ കുട്ടികൾക്ക് 225 രൂപ, ക്യാമറയ്ക്ക് ചാർജസ് ഉണ്ട് കേട്ടോ, 250 രൂപ മുതൽ 1500 രൂപ വരെ പ്രൈസ് ഉണ്ട്. ഇവിടെ കണ്ട രസമുള്ള ഒരു കാഴ്ച കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇത് ടോയ്ലറ്റിലേക്കുള്ള വഴിയാട്ടോ. അപ്പോൾ ഇവിടെ ഈ ജെൻസൺ ലേഡീസ് ഇല്ലേ, അത് എഴുതി നോക്ക്, ഒരു പൂവൻകോഴി ഒരു പടക്കോഴി, ഏതായാലും കോഴിയാണെന്നുള്ള ഉറപ്പിച്ച്. ഞങ്ങൾ പണ്ട് ഇതിലൂടെ പോകുന്ന സമയത്തെ ഞങ്ങൾ ഒരു ടൈഗറിനെ കണ്ടു. ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, അത് ഈ സ്ട്രേറ്റ് റോഡ്, നമ്മൾ സഫാരിക്കൊന്നുമല്ല പോയത്, സഫാരിക്ക് നാഗർഹോളയിലെ സഫാരിക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരുപാട് സാധനം എന്താ പറയുക മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റൂലെന്നുള്ള നമുക്കറിയില്ല. ചെറിയൊരു സ്കൂളാണത്. പിന്നെ ഇതായിരുന്നു ഇവിടുത്തെ പഴയ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇപ്പോഴൊക്കെ മാറ്റിയിട്ട് ഇവർ അങ്ങോട്ടേക്കുള്ളൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ജീപ്പിൽ സഫാരി ആണെങ്കിൽ പൊളിക്കും കേട്ടോ. പക്ഷേ ഇത് ഗവൺമെൻറ് ഓഫ് കർണാടകയുടെ ആണ്. അപ്പോൾ ബസ്സും ഉണ്ട്, ജീപ്പും ഉണ്ട്, ഇവർക്ക് മിനി ബസ്സും ഉണ്ട്, അത്യാവശ്യം വലിയൊരു ബസ്സും ഉണ്ട്, ജീപ്പും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ആധാർ കാർഡ് കൈ കരുതണം. കാരണം ഒരാളുടെങ്കിലും ആധാർ നമ്പർ ഇവിടെ മസ്റ്റായിട്ട് കൊടുക്കണം. എൻ്റെ ആധാർ നമ്പർ പിന്നെ എനിക്ക് ബൈഹാർട്ട് ആയതുകൊണ്ട് അത് ഓരോ പ്രൂഫായിട്ട് കൊടുത്ത് അങ്ങനെ പഠിച്ചു. എന്തായാലും കുറച്ചുകൂടി മൃഗങ്ങളൊക്കെ കാണും ഉറപ്പാ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം ഇന്നലെ വലിയ കാര്യത്തിൽ ഞങ്ങൾ മറ്റേ എന്താ പറയുക ആനകൾ കാണുന്നൊക്കെ വരുന്ന തിരുനെല്ലി റൂട്ടില്ല, തോൽപ്പെട്ട് റൂട്ടിന് വന്നിട്ട് ആനയില്ല ചേനയില്ല, ഇപ്പൊ പോയ എന്താ അവസ്ഥ എന്ന് പറഞ്ഞു. ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ഇതിന്റെ കാടിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുവരെ ഡീവിയേറ്റ് ആയിട്ടില്ലല്ലോ, എങ്ങനെയൊന്നും ജസ്റ്റ് നേരം പോയി. നമ്മുടെ നാഗർഹോളയുടെ ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ടല്ലോ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ പോയി ഒരു ചായ കുടിക്കാം. സത്യം 7:30 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. അതെ, അപ്പം ഞങ്ങൾ ബസ് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ പ്രതീക്ഷിച്ചു. ഞങ്ങൾ ചോദിച്ചിട്ടോ അവർക്ക് അവിടെ വേറെ ഫാമിലി കയറിയിരുന്നു. രസമുണ്ട് കേട്ടോ, പഴയതിനെക്കാട്ട് രസമുണ്ട് പുതിയ ഗേറ്റ് കാണാൻ. നമ്മൾ കാടിലേക്ക് ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാട്ടോ അവർ പോകുന്നത്.
മാനുകളൊക്കെ കണ്ടു തുടങ്ങി. ഓ കാണും കാണും. ഇത് പിന്നെ ഇവിടുത്തെ മെയിൻ താരങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റാൻഡിൽ പോയൊരു ബസ്സാണ് അതേമാതിരി തന്നെ. ഇവിടെ മാൻ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളിതുവരെ ഡിബേറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം 10-15 മിനിറ്റായി നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മെയിൻ റോഡ് കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. നല്ല കോടുണ്ട് കേട്ടോ, ഒന്നും കാണുന്നില്ല മുമ്പില്. എന്തെങ്കിലും ഉണ്ടെങ്കിലും കാണാം. ഞങ്ങള് സാധാരണ കാറും കൊണ്ടുവന്ന റൂട്ടിൽ തന്നെ എപ്പോഴും പോകുന്നത്. ഇതുവരെ ഡൈവേർട്ട് ചെയ്തിരിക്കില്ല. ഇനി അവിടെ പോയി ഇവിടെ വരാനാണെന്നുള്ള അറിയില്ല. അപ്പൊ നോക്കാം. ഇത് ബസ് ഓടിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ഡ്രൈവറാണെന്ന് തോന്നുന്നു. ഒന്നര മണിക്കൂർ ഊബർ അരമണിക്കൂറോട് കംപ്ലീറ്റ് ചെയ്യും. അമ്മാരി പോകാം. മാനുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കണ്ട പന്നി ഇതിപ്പോ മൊത്തം ആന ഒന്നുമില്ല, പന്നി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വേറൊരു സഫാരി ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടി അവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്തു നിന്നാണ് തോന്നുന്നു ഇവർ ഡീവിയേറ്റ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സഫാരി ഉണ്ട്. റൂട്ടൊക്കെ ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണോ? കുറെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്, പ്രൈവറ്റായ വണ്ടി ഉണ്ട്. ഇത് ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് വരുന്ന ഒരു കാർഡാട്ടോ. എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്, നിഷ പുരുഷോത്തമൻ. അവരൊക്കെ സൂപ്പർ ഫോട്ടോഗ്രാഫേഴ്സ്. അവരൊക്കെ നഗർഹോളിൽ വന്നിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട് ആണോ? അപ്പോൾ ഏതായാലും നമ്മൾ ജസ്റ്റ് കാട്ടിലേക്ക് ഇത് ചെയ്യുകയാണ്. പക്ക ഓഫ് റോഡിങ് ആട്ടോ. ഓഫ് റോഡിങ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, പക്ഷേ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. മാന് പോലും കുറവാണ്. ഞാൻ വിചാരിക്കുന്ന അതല്ല. റോട്ടുമ്മലോ ആനയും കുതിരയൊന്നും ഇല്ല. അതൊക്കെ എവിടെ പോയതാ? ആനകളൊക്കെ വെള്ളം കുടിക്കുന്ന സ്ഥലമാട്ടോ അത്. ഈ മൃഗങ്ങളെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ. സംഭവം ഉഷാറ് കാടാട്ടോ, ഭയങ്കര സൂപ്പർ കാടാണിത്. നമ്മൾ നേരെ പോയി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ ഒരു തടാകത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്, ക്യാമറ ഇൻവിസിബിൾ അല്ലാന്ന് തോന്നുന്നു. ഇത്രയും നേരമായിട്ട് ഒരു പന്നിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ മെയിനായിട്ട്. ഞാൻ പറഞ്ഞല്ലേ ഒരു വലിയ തടാകം ഉണ്ടെന്ന്. തടാകത്തിൻ്റെ അടുത്ത് വല്ല ആനയോ പുലിയോ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു രാവിലെ അതിരാവിലെയുള്ള 6 മണിക്കുള്ള പരിപാടി ഇല്ലേ, അതായിരിക്കും കുറച്ചൊരു ബെറ്റർ എന്ന് തോന്നുന്നു. അതാ ചെറിയൊരു കീരി പോലത്തൊരു സാധനം കണ്ടോ. എൻ്റെ മോനെ അല്ലടാ, അത് കീരിയാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. വേറൊരു ബസ് വരുന്നുണ്ട്. അല്ലല്ല, അവിടെ എന്തോ ഒരു അനക്കം കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ. ആ ശരി, കൊരങ്ങൻ ചാടി.
ഒന്നുമില്ല അത്രേ. രാജീവ് ഗാന്ധി ടൈഗർ റിസർവിന് വേണ്ടി ഡൊണേഷൻ കൊടുത്തിരിക്കുന്നു. അവിടെ പോയി വരുന്ന ബസ്സാ, അവരും പറഞ്ഞൊന്നും കണ്ടില്ല. നമ്മുടെ മൃഗങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടാവും, എന്താ നല്ല ഭംഗിയുള്ള പുഴയാ, ഈ നാറികള് നമ്മളെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല, ഇങ്ങനെ വന്ന് കാണല്ലേ മൃഗങ്ങൾ അവിടെ കൊളിച്ചിരിക്കുന്നുണ്ടാവും. ഇതിലൂടെ ഒരു വഴിയുണ്ട്, ഇതിലൂടെ വേറൊരു വഴിയുണ്ട്. വീണ്ടും ദേ മാൻകൂട്ടങ്ങൾ. ഈ മാൻ ആദ്യം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റാ എല്ലാവർക്കും, പിന്നെ കാണുമ്പോൾ എങ്ങനെയാ പറയാ, ഓ മതി മടുത്ത് എല്ലാവരും. ഈ ബസ്സിൻ്റെ ശബ്ദം കേട്ടിട്ട് പേടിച്ചോടാട്ടോ എല്ലാവരും. മാന് നോക്കുന്നുണ്ട് എന്താ ഇവന്മാർ ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ ബസ്സിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒച്ച എന്നോട് ഓടാന്ന് പറയാ, അപ്പൊ ഇങ്ങനെ ഓടുന്നേ ഇതോ അത്ര ചേർക്ക. ഒച്ചണ്ട കാട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മളെങ്ങാനും ഇപ്പോൾ അവർ പറഞ്ഞ ജീപ്പില്ലേ, ഈ 2400 രൂപ പെർ പേഴ്സൺ അത് വെച്ച് പോയിട്ടുള്ള കാര്യമല്ല ചോദിച്ചു. വരുമ്പോൾ ജീപ്പിന് കീ ഇങ്ങോട്ട് വാങ്ങിക്കോളൂ. നമ്മൾ അടുത്ത തടാകത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയും നമ്മൾക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. നമ്മൾ ഇന്നലെ രാത്രി മുതലേ ഒരു ആനനെങ്കിലും കാണാൻ വേണ്ടി വരാ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പക്ഷെ ഒരു ആന പോലും നമ്മുടെ മുമ്പിൽ വന്നില്ല, കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോലും ഒന്നുമില്ല. സോ നമ്മൾ യൂട്ടേൺ എടുക്കുകയാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങനെ യൂട്ടേൺ എടുത്ത് തടാകത്തിലെടുത്ത് യൂട്ടേൺ എടുത്ത് വന്ന വഴിക്ക് തന്നെ പോവാണ്. ഈ തോന്നുന്നത് ഏകദേശം തീരുമാനമായിരിക്കുന്ന ഇതിന് കൂടുതലും മൃഗങ്ങളെ ഞങ്ങൾ ആ റോട്ടിൽ കണ്ടത്. ഇത് മറ്റേ നാഗർഹോളെ നമ്മൾ മൈസൂർ പോകും. ആ നമ്മളൊക്കെ ലാസ്റ്റ് പ്രാവശ്യം പോകുന്ന സമയത്തെ നമ്മൾ എന്തൊക്കെ കണ്ട്, വൈൽഡ് ഡോഗ് ഉണ്ടായിരുന്നു, മാന്, ആന, പന്നി, കാട്ടുപോത്ത്. മാനിനൊക്കെ നല്ല എന്താ പറയുക സുഖസുന്ദരമായിട്ട് ജീവിക്കാനും. എടാ ഇത് ചുണ്ട് പൊട്ടി.